ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ മൈദമേലാഞ്ചി രാവിലെ ആകുമ്പോഴേക്കിന് ഇങ്ങനെ ഒരു കളറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. രാവിലത്തെ ചായ പരിപാടിയൊക്കെ അപ്പുറത്തെ ഗ്യാസ് അടുപ്പിലാണ് നടക്കുന്നത്. ഇവിടെ രാവിലെ തന്നെ ചോറാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ചിരട്ടൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല പാളി തന്നെ കത്തുന്നുണ്ട്. പിന്നെ ഇന്നലെ വൈകിട്ട് നമ്മളെ കോഴിക്കുട്ടന്മാർ പണി ഒപ്പിച്ചതാണ് കേട്ടോ. അതൊക്കെ ഉള്ള ചെടിച്ചട്ടി മുഴുവൻ അതിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ട് താഴേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലുള്ളതൊക്കെ കൂടെ എല്ലാത്തിലേക്കും വാരി നിറച്ച് ഞാൻ കുറച്ച് ചെടിയൊക്കെ കുത്തിയിട്ട് അങ്ങോട്ട് തന്നെ മുകൾക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുറ്റടിച്ച് വരാനുണ്ട് കേട്ടോ, ചില സ്ഥലത്ത് മാത്രം. അപ്പോൾ എല്ലായിടത്തും ചൂലും മുറെടുത്തിട്ട് അങ്ങോട്ട് നടന്നിട്ട് കച്ചറുള്ള ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വാരി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വിദേശത്തുള്ള പ്രവാസികളൊക്കെ നമ്മളെ വീഡിയോ കാണലുണ്ടെന്ന് കമൻറ്റിലൂടെ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ രാവിലെ ഇന്ന് കഴിക്കാനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ദോശയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകി കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റായിട്ടുള്ള ഗോതമ്പ് ദോശയും അതിൻ്റെ കൂടെ ചായയാണ് കേട്ടോ, കട്ടൻ ചായ ആണിട്ട് എടുത്തിട്ടുള്ളത്. പഞ്ചസാര ഇടേണ്ടവർക്ക് അങ്ങനെ ഇട്ടിട്ട് കഴിക്കാം. ഹൈസക്കുട്ടി കേക്ക് ദോശയൊന്നും അല്ലായിരുന്നു, അരിൻ്റെ ദോശയെന്ന് കേട്ടോ. അരി അരച്ചിട്ടുള്ള അങ്ങനെ ഓനത് കഴിച്ചിട്ട് പോയി. അപ്പോൾ ഇന്നും രാവിലെ തന്നെ നല്ല വെയിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് തുണികളൊക്കെ അയലിലിടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ മുറ്റത്തുനിന്ന് അങ്ങോട്ട് കയറി പോണ വഴിയിലാണ് ടൈലുള്ളത്. അപ്പോൾ ഒരാൾക്ക് കയറി പോകാനുള്ള സ്ഥലം ഇട്ടിട്ട് ബാക്കി ഭാഗത്തൊക്കെ അവിടെയാണ് കേട്ടോ നല്ല വെയിൽ കിട്ടുക. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ രണ്ട് മൂന്ന് മുളക് ഉണ്ടായിരുന്നു എടുക്കാൻ, അതേപോലെ തന്നെ രണ്ട് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ മൂത്ത് നിൽക്കണേ, അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മുളകിനൊക്കെ എന്താണ് വളമിടുകയെന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട. അതിനൊന്നും ഒരു വളം ഇട്ട് കൊടുക്കണില്ല. നമ്മളെ കിച്ചണിലുള്ള ഉള്ളിത്തോല് തക്കാളി വേസ്റ്റ് മുഴുവൻ ഇതിൻ്റെ അടിയിൽ കൊടുന്നിടും. പിന്നെ കുറച്ചൊന്നാവുമ്പോൾ ഒരു കൊള്ളിയൊക്കെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. ഫുള്ള് കറീൻ്റെ വേസ്റ്റ് എല്ലാ വേസ്റ്റും ഇതിൻ്റെ അടിയിലാണ് കൊടുന്നിട്ട് കൊടുക്കൽ കേട്ടോ. ഇതിലൊക്കെ മണ്ണ് കുറവേന്നു ഇങ്ങനെ ചട്ടിവെച്ചിട്ടാണ് ഇത് ഫുള്ളായിട്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ അകത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പൊ ഇതിലേക്ക് നമ്മളിതാ കുറച്ച് ജീരകും ഉലുവി എടുത്തിട്ടുണ്ട്. അത് രണ്ടും ഇട്ട് കൊടുക്കാണ് കേട്ടാ. എണ്ണ ചൂടാവൊന്നും വേണ്ട, എണ്ണൻ്റെ ഒപ്പം തന്നെ അത് ചൂടായിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ദമ്മ പോക്കിനൊരു വറ്റൽ മുളക് കൊടുത്തിട്ടുണ്ട്, അതും ഇട്ടിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു ഉള്ളിൻ്റെ പകുതി, ഇത്ര ഉപ്പൊക്കെ മതിയല്ലേ നിനിമ്മ. എന്താ ഉപ്പും കൂടെ ചേർത്തെടുക്കണുണ്ട് കേട്ടാ. ഇന്ന് രാവിലെ നമ്മൾ എടുത്തില്ലേ പച്ചിമുളക് രണ്ടെണ്ണം, അത് രണ്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട്. കീറിയിട്ട് നടു കീറിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണേ. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ മീൻ മസാല. മീൻ പൊടികളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ജാസ്മിൻ ജാഫർ വന്നു, ഇനി പുളിവെള്ളം ഒഴിച്ചെടുക്കുക. അങ്ങല്ല കേട്ടോ ചേർക്കുന്നത്, ഇന്ന് പുളി വെള്ളത്തിൽ ഇട്ടിട്ട് പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉമ്മക്ക് ഇതാ തക്കാളി അരച്ചെടുത്തിട്ടാട്ടാ ചേർക്കുന്നത്. ഉമ്മാക്ക് ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മ നീറ്റ് വന്നിട്ട് ഇങ്ങനെ കാക്കിയിട്ടുണ്ട്. ഈ തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ വെള്ളം ചേർക്കണില്ല, നല്ലൊരു അത്യാവശ്യം കുറച്ച് കുറുകിയിട്ടാണ് ഈ കറി ഉള്ളത്. എന്നിട്ട് തിളച്ച് കിട്ടിയല്ല മീനിട്ടെടുക്കണേ. കോഴിട്ട മീനൊന്നും അല്ലത് പിടി എന്ന് പറഞ്ഞാണ്. ഏ കോഴിയല്ല മീനിട്ടു, കോഴി മുട്ടല്ല ഇട്ട. കറിയപ്പോൾ തന്നെ പിന്നെ ഒരു കറിയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ശേഷം അതാ പിന്നെ പപ്പടം പൊരിച്ചെടുത്തു കേട്ടോ കുറച്ച്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറികൾ അതൊക്കെ തന്നെയാണ്, പപ്പടം പൊരിച്ചതും മീൻ കറി അതിനുട്ട. ഇന്നലെ മീൻ ബാക്കി എടുത്തു വെച്ചല്ലേ ഞാൻ, അതിന്നാണ് ഇന്ന് കറി വെച്ചത്. തലയൊന്നുമില്ല കേട്ടോ, ഇന്ന് കുറച്ച് വാലും നടുഭാഗങ്ങളുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് തോന്നിക്കുക അങ്ങനെ പായസം വെച്ച് കുടിക്കുമല്ലോ ചിലവർ വിരകിയിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കണം എന്ന്. അപ്പോൾ 2 ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കൂവപ്പൊടി. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കി എടുക്കണുണ്ട്. ഹൃദയമായിട്ട് തോന്നിയതാണ് കേട്ടോ, പനപ്പൊടിയൊക്കെ നമ്മളിങ്ങനെ വിരകിയിട്ട് തിന്നുമല്ലോ, ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ തോന്നിയതാണ്. അതേയൊക്കെ പോലെ തന്നെയാണല്ലോ കൂവ ഇങ്ങനെ വരികയാലോ ഒരു കട്ടായിട്ട് ഇങ്ങനെ കെടുക്കണത്. അപ്പോൾ പനമൊന്നും ഇപ്പോൾ ഒന്നും കിട്ടാണ്ടില്ലല്ലേ പനപ്പൊടിയൊക്കെ. അങ്ങനത്തെ കൂവ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. ശർക്കര ഞാൻ ആദ്യം തന്നെ ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് ഇതാ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി ഇത് പായസം പോലെ വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനെ ഇറകിയതുപോലെ എടുക്കുമ്പോൾ ഇങ്ങനെ നെയ്യൊന്നും ഒഴിക്കലില്ല കേട്ടോ. അതിക്ക് തേങ്ങ അങ്ങനെ ചിരണ്ടി ഇട്ടിട്ട് കൂവ നന്നായിട്ടൊന്ന് പഞ്ചസാര അങ്ങനെ ശർക്കര എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കുറുക്കിയെടുക്കാൻ ചെയ്യൽ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നെയ്യും ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങ അങ്ങനെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുള്ളത്, തേങ്ങ കൊത്താണ് എടുത്തിട്ടുള്ളത്. അത് അതിലിട്ടിട്ടൊന്ന് വറുത്തെടുത്തിട്ട് പിന്നെ ശർക്കര പാനിയാണ് ഒഴിച്ചെടുത്തത്. പിന്നെ ഒരു ചെറിയ കഷ്ണം കൽക്കണ്ടുണ്ട് അതിനുട്ടാ, അത് എങ്ങനെയോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പെട്ട് ഇങ്ങനെ ഇരിക്കണുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൂവ കലക്കി വെച്ചതും പിന്നെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് പിന്നെ കുറുക്കി കുറുക്കിയെടുത്തു. പിന്നെ ഒരു തുള്ളി മധുരം ഇട്ട്, അല്ല മധുരം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അത് എല്ലാവർക്കും ഉമ്മ അങ്ങനെ പറയണ മാതിരി ചുണ്ടത്തെ ഏറേണ്ട മാതിരിയുള്ള ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ലാന്ന്. പിന്നെ ഇതൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ മരുന്ന് പോലൊക്കെ ആൾക്കാർ എടുക്കണ ഓരോ സംഭവങ്ങളല്ലേ. പിന്നെ ഏലക്കായ കുത്തി ചതച്ചിടുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം. അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കൈവിടാതെ കുറുക്കി കുറുക്കി എടുക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് അറിയില്ല, പൊടി കുറവായതുകൊണ്ടാണോ അത്രക്ക്. മറ്റേത് നമ്മൾ കൂവൊക്കെ കുറുക്കാനെടുത്താൽ പെട്ടെന്ന് അങ്ങോട്ട് കുറുകി കിട്ടുമല്ലോ, രായൊക്കെ കുറുക്കാൻ വെച്ച പോലെ തന്നെ. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. പറയുമ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഈ വീഡിയോയിൽ കാണിച്ചു, പിന്നെ ഒരു അര ഗ്ലാസ്സും കൂടെ വെള്ളം പറഞ്ഞിട്ടുണ്ട്. എന്നാലും പെട്ടെന്നൊന്നും കുറുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതാ എല്ലാവർക്കും ഓരിയൊക്കെയാണ് കേട്ടാ. അങ്ങനെ ഓരോരുത്തർക്കും കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ എടുത്തിട്ട് എല്ലാവരും കഴിച്ചു. അങ്ങനെ ശർക്കര ഇട്ടിട്ട് ഇത് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വെള്ളം പോലെ എല്ലാവരും ഒക്കെ കിട്ടലേ എപ്പോഴും നല്ല കുറുകിയിട്ട് പഞ്ചസാരയാണ് കേട്ടോ ഇടല്. പക്ഷേ ഈ ശർക്കര ഇട്ടപ്പോഴാണ് വേറൊരു ടേസ്റ്റ് ഇതിന് വ്യത്യാസം വന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ശർക്കര തന്നെയാണ് എടുക്കുക. നല്ലോണം തണുത്ത് കഴിഞ്ഞാലാണ് കേട്ടോ പിന്നെ എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നൽ. ഇന്ന് അങ്ങനെ ഒന്നും കാത്തു നിട്ടില്ല, കുറച്ചുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ കാത്തു നിന്നാൽ ചിലപ്പം കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ തിന്നു കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ ഒരു പുഡിങ്ങൊക്കെ ഇങ്ങനെ കോരി തിന്നണ പോലെ ഇങ്ങനെ കട്ടായിട്ട് കെടുക്കൂട്ടോ. അങ്ങനെ എനിക്ക് ഇഷ്ടം കഴിക്കാൻ. പിന്നെ നമ്മളെ പുതിയ ഡോറ് വെച്ചല്ലോ, അതിലൊക്കെ ഒരു പൂപ്പൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആകെ പൂത്തിട്ടുണ്ട് ഡോറ് ആ സൈഡും ഈ സൈഡൊക്കെ. ഇനി ഇതിലേക്ക് ഞാൻ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കുറച്ച് പെയിൻറ് നമ്മൾ അന്നത്തെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് പോയി നോക്കിയപ്പോൾ അതാകെ കട്ട പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കൊള്ളിയൊക്കെ ഇട്ടിട്ട് കുറേ നേരം ഇട്ട് ഇളക്കിയിട്ടും ഇളക്കിയിട്ടും ഇത് റെഡി ആവണില്ല. ഏതായാലും പെയിൻറ്റൊക്കെ ഇനി നാളെ വാങ്ങിച്ചിട്ട് അത് അടിച്ചൊന്ന് ശരിയാക്കണം കേട്ടോ. പൂത്തെന്ന് പറഞ്ഞാൽ നല്ല പൂപ്പലി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്ക് പിന്നെ ചോറൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ വൈകിട്ട്. അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഞാൻ ആശിച്ച് മോഹിച്ച് വെച്ച ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു ചെടി. ഇത് നമ്മളവിടെ പിടിച്ച് കിട്ടലേ ഉണ്ടാവില്ല ഈ ഒരു വെള്ള പൂ നിൽക്കണേ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ വിചാരിച്ചത് എന്തോ പുഴു ചെടി തിന്നാൻ വന്നതാണ് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പൂമ്പാറ്റ അങ്ങനെ ഉണ്ടായി വരികയാണ് കേട്ടോ. കണ്ണും മൂക്കും നല്ല ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ അതിമേ. അങ്ങനെ ഞാൻ പിന്നെ അവിടെ തന്നെ വെച്ചു കേട്ടോ. പൂമ്പാറ്റയാണെങ്കിൽ ഒരുപാട് പൂമ്പാറ്റകൾ ഇവിടെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത് കാണാം, പല വലുപ്പത്തിലും നല്ല രസത്തിലായിട്ട്. അങ്ങനെ ഞാൻ അതിനെ വെറുതെ വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകിട്ട് പൊന്നു വന്നു, ഓള് കുറച്ച് മുക്കുറ്റിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് മുക്കുറ്റിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്, അവിടെയും ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അതിനുട്ടാ. ഞാൻ ബൊക്കൊക്കെ ആക്കിയിട്ട് വെക്കലുണ്ട് അതിനുട്ടേ ഇത്. അപ്പോൾ ഇതിമൊരു മഞ്ഞ പൂവുണ്ടാവും.
അപ്പോൾ ഉമ്മാക്ക് വലിയ താത്ത അവിടെ നിന്നൊക്കെ എടുത്തിട്ട് പറിച്ച് കൊടുത്തയച്ചതാണ് കേട്ടോ. പ്രമേഹത്തിന് പ്രമേഹവും പിന്നെ അതേപോലെ കൊളസ്ട്രോളൊക്കെ കുറയുന്നൊക്കെ പറഞ്ഞിട്ട് അത് തിളപ്പിച്ചിട്ട് അതിന് വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ നന്നായിട്ട് കേക്കി അതിൻ്റെ വേരോടുക്കനെ തന്നെ ഇടണം കേട്ടോ. അപ്പോൾ വേരുമ്മലൊക്കെ അത്യാവശ്യം നല്ല ചളി തന്നെ ഉണ്ട് മണ്ണിൽ നിന്ന് ഇങ്ങനെ പറിച്ചോണ്ടിരല്ലേ. അപ്പോൾ കുറേ നേരിട്ട് കഴുകിയിട്ട് വേരൊക്കെ ഞാൻ വെള്ള കളറാക്കിയിരിക്കണം കേട്ടോ. എന്നിട്ട് അങ്ങനെ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഇതാ അതേപോലെ ഒരു ഗ്ലാസ് ഞാനെടുത്ത് കുടിച്ചേക്കണം. എനിക്ക് ഇന്നൊരു പ്രമേഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ, എപ്പോഴും മധുരമൊക്കെ തിന്നണതല്ലേ. അതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഒറ്റയടിക്ക് ഞാനത് കുടിച്ചു തീർത്തു. അപ്പോൾ ഇന്നത്തെ ഇൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കൊന്നും തരാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.